Hi friends, plants and pots in the puttier video like Elarco Sogatham. In the Namalachia, one of the Aglonima plants in the Corsiporting, carrying a Languidian number in the Karnik in the Abidin Mumba Namala Aglonima plants in the propagation, Randa Mossangundam Kangane, Uripada Tigal and Daki Kanola propagation, the Namali the number video say the tender. Upon the Kanathavar Kata, then a link in the description box will go to the gum upon the Kerry Kandakana. Upon in the Namaladola propagate either the Tigala, Engine separate either the Vikanolana, in the Namada video, a Pelarim video Muruvanite in Kana. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ റീപോട്ട് ചെയ്യാൻ പോകുന്നതാ ഈ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും തൈകളാക്കി എടുത്തതെന്നുള്ള വീഡിയോ ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതുണ്ടോ നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ നിന്ന് നമുക്ക് പൊട്ടി മുളച്ച് വന്ന തൈകളാണിത് ഇതെല്ലാം നമ്മൾ കുറച്ച് നാൾ ഇതിൽ നിർത്തിയിട്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നടാൻ പോണേണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ പോട്ടൊന്നും നമ്മൾ ആ മണ്ണൊന്നും നന്നായിട്ട് നനയ്ക്കണം എന്നിട്ട് ഒരു കത്തിയോ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എൻ്റെ വശങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ വിടിയിച്ചെടുക്കണം ആദ്യം തന്നെ ഒരുപാട് നമ്മൾ അടുത്തേക്ക് വേരിൻ്റെ അടുത്തേക്ക് ഇട്ട് കുത്തി ഇളക്കരുത് വേരൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ് കാരണം ഷൂട്ട്സിൻ്റെ വേരുകൾ എവിടെ നിന്നാണ് വന്നേക്കണമെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എൻ്റെ കൈ ഒന്ന് ഇതുപോലെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ആ പോട്ടൊന്ന് നേരെ കമത്ത പതിയെ ഒന്ന് തട്ടിക്കൊടുക്കുക അപ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്കിങ്ങനെ വിട്ട് കിട്ടും ഇതായി ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അത് വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മണ്ണൊക്കെ നമ്മൾ അതിൽ നിന്ന് വിടിയിച്ച് വിടിയിച്ച് കളയണം ഇപ്പോൾ നനവുള്ളതുകൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് വിടിയിച്ച് കളയാൻ പറ്റും നനവില്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതകളാണ് കാരണം ഇളം തണ്ടുകളായത് കാരണം പെട്ടെന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ ഒടിഞ്ഞ് ചിലപ്പോൾ പോകാം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചിട്ട് തന്നെ അതൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അതേ മണ്ണൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് എല്ലാ ഷൂട്ടിനും നല്ല റൂട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം എന്നാൽ മാത്രമേ നമുക്ക് അത് എവിടെ നിന്നൊക്കെ ഷൂട്ടിൻ്റെ വേര് വന്നേക്കണേന്ന് കാണാൻ പറ്റുള്ളൂ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മളിതാ നല്ല രീതിയിൽ കഴുകി നീറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ഓരോ ഷൂട്ടുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് പോണത് വേരൊന്നും പൊട്ടാണ്ട് വളരെയധികം സൂക്ഷിച്ച് തന്നെ ചെയ്യണം എപ്പോഴും ചെയ്യുമ്പോൾ പുതിയൊരു ബ്ലേഡ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക പഴയ ബ്ലേഡ് ഉപയോഗിക്കരുത് മാക്സിമം പുതിയത് തന്നെ യൂസ് ചെയ്യുക ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം പുതിയ ബ്ലേഡാണ് നമ്മുടെ കൈകൾ മുറിയാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാര്യം ചെടിയുടെ വേര് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ് വളരെ ശ്രദ്ധയോടുകൂടി വളരെയധികം ക്ഷമയോടുകൂടി തന്നെ നമ്മളിത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് വേരൊന്നും പൊട്ടിപ്പോകേണ്ട നമുക്ക് ഷൂട്ടുകളൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഷൂട്ടുകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ ആ ടോപ്പ് പോർഷൻ പൊട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ നട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി തൈകൾ ഇതുപോലെ ആക്കിയെടുക്കും ഇതിപ്പോൾ നാല് തൈയാണ് നമുക്ക് കിട്ടിയത് കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ തൈകളുടെ എണ്ണം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ചില സമയത്ത് നമുക്ക് കൂടുതൽ കിട്ടും ചില സമയത്ത് വളരെ കുറവ് കിട്ടാറുണ്ട് ചിലപ്പോൾ മൂന്ന് തൈയും രണ്ട് തൈയൊക്കെ കിട്ടുമെങ്കിലും ഒട്ടും തൈകളാവാണ്ടിരിക്കുന്ന ചെടികൾക്ക് തന്നെ നമുക്ക് ഒത്തിരി ഷൂട്ട്സുകൾ ഈ രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ എല്ലാ ഷൂട്ട്സും ഇതുപോലെ വിടിയിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ് മാത്രമാണ് നമ്മളിരിക്കുന്നത് ഇനിയും നമ്മളിത് രണ്ടാമത് നമ്മൾ ഇതുപോലെ റീപോർട്ട് ചെയ്ത് വെക്കും ഇനിയും നമ്മൾ ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ഒത്തിരി ഷൂട്ട്സുകൾ ഇനിയും ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാ വരുന്നിരിക്കുന്ന കുറച്ച് വേരുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയാണ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൈമുറിയാണ്ട് സൂക്ഷിക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് സാഫാണ് ഞാനിതിന് മുമ്പുള്ള കേൻ ബിഗോഡിയേണ്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സാഫ് ഫംഗിസൈഡ് ആണെന്നും മഴക്കാലത്ത് ചീച്ചിൽ രോഗമൊക്കെ ചെടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗിസൈഡ് യൂസ് ചെയ്യുന്നതെന്നും അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് ഭാഗത്ത് ആ മുറിവുള്ള ഭാഗത്തെല്ലാം ഫംഗിസൈഡ് നല്ല രീതിയിലൊന്ന് പുരട്ടി കൊടുക്കുക കാരണം ആ ഇൻഫെക്ഷൻ വന്ന് ചെടി നശിച്ചു പോയിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ അന്തരീക്ഷത്തിൽ ആവശ്യത്തിലധികം ഈർപ്പം നിലനിൽക്കുന്നത് കാരണം ഈർപ്പം കൊണ്ട് വേര് ചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട് അതൊന്നും തടയാൻ വേണ്ടിയിട്ട് മണ്ണിലുള്ള വളങ്ങളിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ചെടിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗിസൈഡ് തേക്കുന്നത് ആ നാല് ഷൂട്ടിന് നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്തു ഇനി അതിനുശേഷം നമ്മൾ ആ മദർ പ്ലാന്റിനും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ പഴയ പോട്ടിമിക്സ് മാറ്റി മദർ പ്ലാന്റിന് നമ്മൾ പുതിയ പോട്ടിമിക്സ് എടുത്തു പോട്ടിമിക്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ പഴയ പോട്ടിമിക്സ് മാറ്റി നമ്മളെ മദർ പ്ലാന്റിൻ്റെ അടിയിൽ മുറിവ് പറ്റിയ ഭാഗങ്ങളിലെല്ലാം ഫംഗിസൈഡ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് നമ്മളത് അതും നട്ട് കൊടുക്കുകയാണ് ഇത് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഷെയ്ഡഡ് പ്ലേസിലാണ് സൺലൈറ്റ് ഒട്ടും കിട്ടാത്ത ഷെയ്ഡഡ് പ്ലേസിൽ കൊണ്ടുപോയി ഇത് വെക്കരുത് ഷൂട്ട് പൊട്ടില്ല ആവശ്യത്തിന് നനവും ആവശ്യത്തിന് ബ്രൈറ്റ് ലൈറ്റും കിട്ടുകയും ചെയ്താൽ മാത്രമേ പുതിയ ഷൂട്ടുകൾ വരുള്ളൂ വിത്തിൻ ടു മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് ഒത്തിരി ഷൂട്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞു ഇനി നമ്മൾ പോട്ടിമിക്സ് നമ്മളെ ബാക്കിയുള്ള ആ ഷൂട്ടുകൾ നടാൻ വേണ്ടിയിട്ടൊരു നാല് വൈറ്റ് പോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതുപോലെ പോട്ടിമിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്
എന്നിട്ട് നമ്മൾ ഓരോരോ തൈകളായിട്ട് നമ്മൾ അതിങ്ങനെ നട്ടെടുക്കുകയാണ്. ആദ്യം നമ്മളിതാ ഒരു തൈയുടെ ഇത് എല്ലാത്തിൻ്റെ ഇടയിൽ ഫംഗിസൈഡ് തേക്കണം എന്നുള്ള നിർബന്ധമാണ്. ഫംഗിസൈഡ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ, സാഫ് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും നല്ലൊരു ഫംഗിസൈഡാണ്, ഇൻഫെക്ഷൻസ് എല്ലാം തടയുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നട്ടിരിക്കുന്നതെല്ലാം തന്നെ വൈറ്റ് പോട്ടുകളാണ്. എനിക്കൊരു സെയിൽ നടത്താൻ ഉള്ളത് കൊണ്ടിട്ടാണ്, സെയിലിൻ്റെ പർപ്പസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞാനിങ്ങനെ വൈറ്റ് പോട്ടുകൾ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലും വലിയ പോട്ടുകളുണ്ടെന്നാണെങ്കിൽ അതിലേക്ക് നടാം. പക്ഷെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് പ്ലാന്റിൻ്റെ വളർച്ച അനുസരിച്ചിട്ടുള്ള ഒരു പോട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കുക. ഒത്തിരി വലിപ്പമുള്ള പോട്ടിൽ കൊണ്ടുപോയി നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റുകൾ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനാവശ്യമായിട്ടുള്ള വളവും മണ്ണും കിട്ടുന്ന രീതിയിലുള്ള പോട്ടുകൾ നമ്മളെപ്പോഴും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ എല്ലാ പ്ലാന്റുകളും നട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ആ മദർ പ്ലാന്റ് നമ്മൾ നട്ടുവച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ സെയിൽ പർപ്പസിനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വൈറ്റ് പോട്ടിൽ ചെയ്യുമ്പോഴാണ് എപ്പോഴും ഭംഗി. കാരണം ഒത്തിരി ഒരു എടുപ്പ് തോന്നും ഈ പ്ലാന്റുകളെല്ലാം വൈറ്റ് പോട്ടിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം പോട്ട് മാറ്റാം. അതുപോലെ തന്നെ ഇതാ മദർ പ്ലാന്റ്. പിന്നെയും എടുത്തു പറയണം, മദർ പ്ലാന്റ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് നനവ് വേണം, ആവശ്യത്തിന് സൺലൈറ്റ് നമുക്ക് കിട്ടണം. ഒത്തിരി ഷെയ്ഡഡ് പ്ലേസിൽ കൊണ്ടുപോയി വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടുകൾ മുളയ്ക്കില്ല, കട ചീഞ്ഞു പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ചെടികളെല്ലാം തന്നെ നമ്മൾ കുറച്ച് ദിവസം ഷെയ്ഡഡ് പ്ലേസിൽ കീപ്പ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ അവരെ സൺലൈറ്റിലേക്ക് എടുത്ത് വയ്ക്കുക. മിനിമം ഒരു 2 weeks എങ്കിലും നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഷെയ്ഡഡ് പ്ലേസിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെടികൾ വളർന്നു വരുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്നത് നല്ല റൂട്ടൊക്കെ ഈ പോട്ടും മിക്സിലോട്ടും പിടിച്ചതിന് ശേഷം ഞാൻ കൊടുക്കുന്നത് അസോള പ്ലസ് എന്ന് പറഞ്ഞൊരു ഓർഗാനിക് വളമാണ്. ഇതാ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വളർച്ച അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വശങ്ങളിലേക്ക് ചെടിയുടെ വശങ്ങളിലേക്ക് നമുക്കിതാ ഇതുപോലെ ഈ വളം ഇട്ട് കൊടുക്കും. നല്ല വളമാണ്, എല്ലാ ചെടികൾക്ക് പറ്റിയൊരു വളമാണ്. ഞാൻ ചെയ്ത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു വളമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.